അപ്പു അപ്പു ഇന്ദ്ര വിഷമിച്ചിരിക്കണേ, എന്തിനാ വിഷമിച്ചിരിക്കണേന്ന്? എന്താ പ്രശ്നം? കുറേ നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, എന്താ നിന്റെ പ്രശ്നം? കറണ്ട് വന്ന് ഉറങ്ങാറായില്ലേ നിനക്ക്? ഉറങ്ങാറായില്ലേന്ന്? നീ എന്തിനെങ്കിലും വിഷമിച്ചിരിക്കണേ? അച്ഛൻ്റെ കാര്യമാണോ? അച്ഛൻ്റെ കാര്യമാണോ എന്ന്? നിനക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ല, ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിനക്കിന്ന്? ഇന്ന് വിഷമിക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല നിനക്ക് എന്താ മനസ്സിലാവാത്തതെന്ന്. എത്ര നാളായിത്? അപ്പൊ അച്ഛൻ പോയി. അച്ഛൻ അച്ഛന് നമ്മളെക്കാളും എന്നെക്കാളും നിന്നെക്കാളും വലിയ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ വേണ്ട, നമ്മളെ വേണ്ട. നിനക്ക് എന്താ പോലെ അത് മനസ്സിലാവാത്ത? കേൾക്കാനും സംസാരിക്കാനും കേൾക്കാനും സംസാരിക്കാനും പറ്റാത്ത വലിയ എന്തോ കുറവായിട്ട് അച്ഛൻ കണ്ടോണ്ടിരുന്ന, നീ ഒരു കുറവായിട്ട് അച്ഛൻ കണ്ടോണ്ടിരുന്ന. എന്താ പോലെ നിനക്കത് പറഞ്ഞാ മനസ്സിലാവാത്ത? ചെല്ല് ചെല്ല്, നീ അച്ഛൻ്റെ അടുത്ത് ചെല്ല്, രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. കേൾക്കാനും സംസാരിക്കാനും പറ്റും, കേൾക്കാനും സംസാരിക്കാൻ പറ്റുന്നൊരു മോളുണ്ട്, ഒരു ഭാര്യയുണ്ട്. ശരി ചെല്ല്, നീ ചെല്ല്, എന്നെ വിട്ടു പോതി. അമ്മയ്ക്കാകെ നീ മാത്രമേ ഉള്ളൂ, എനിക്ക് നീ നിനക്ക് ഞാനും മാത്രമേ. നമ്മൾ മാത്രമാണ് ഒരു ഫാമിലി. നമ്മളെ വേണ്ടാത്തൊരാണ് നമ്മൾ. നമ്മളൊരു കുറവായി, നമ്മളൊരു കുറവായിട്ട് കാണുന്ന അച്ഛനെ നിനക്ക് എന്തിനാ? അമ്മയ്ക്ക് എന്റെ മോൻ ഒരിക്കലും ഒരു കുറവല്ല കേട്ടോ. അമ്മയ്ക്ക് മനസ്സിലായി, ഒരിക്കലും അമ്മയ്ക്ക് കുറവല്ല, അമ്മയുടെ അഭിമാനമാണ് പോയി. എന്നും എന്നും തല ഉയർത്തി പിടിച്ച് നടക്കണം. പോട്ടെ, ഉറങ്ങണം.